യുകെയിൽ അടുത്ത 5 വർഷക്കാലം നടപ്പാക്കാൻ പോകുന്ന ഇമിഗ്രേഷൻ പ്ലാനുകൾ തയ്യാറായി. കടുത്ത കുടിയേറ്റ നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന പുതിയ ഇമിഗ്രേഷൻ പ്ലാനുകൾ അനുസരിച്ച് ആർക്കൊക്കെയാണ് ഇനി യുകെയിലോട്ട് വരാൻ കഴിയുക, യുകെയിൽ വന്നിട്ടുള്ള ആർക്കൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, മുൻ ഗവൺമെന്റ് കുടിയേറ്റ നിയമങ്ങളിൽ കൊണ്ടുവന്ന കടുത്ത നിയന്ത്രണങ്ങളിൽ യാതൊരു ചേഞ്ചുകളും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് മാത്രമല്ല കൂടുതൽ കടുത്ത റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാനാണ് ലേബർ ഗവൺമെന്റിന്റെ തീരുമാനം. അടുത്ത 5 വർഷത്തിനുള്ളിൽ ലീഗൽ മൈഗ്രേഷനിൽ വലിയ കുറവുണ്ടാക്കുന്ന പുതിയ തീരുമാനങ്ങളാണ് ലേബർ ഗവൺമെന്റ് നടപ്പാക്കുന്നത്. ഋഷി സുനക് ഗവൺമെന്റിന്റെ കാലത്ത് നടപ്പാക്കിയ പല വിസാ നിയന്ത്രണങ്ങളും ഫലപ്രദമായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ അത് റിവേഴ്സ് ചെയ്യേണ്ടതില്ല എന്ന തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാന പരിഗണന നൽകുക ഇപ്പോൾ യുകെയിലോട്ടുള്ള ആനുവൽ മൈഗ്രേഷൻ പകുതിയിൽ താഴെയാക്കി കുറയ്ക്കുക, വിദേശ റിക്രൂട്ട്മെന്റ് ഉൾപ്പെടെയുള്ള പബ്ലിക് ഫൈനാൻസ് സ്പെൻഡിംഗിലും വലിയ കുറവുകൾ വരുത്താൻ തന്നെയാണ് പുതിയ തീരുമാനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. സ്റ്റുഡൻസ്, ഡിപ്പെൻഡൻസ്, മറ്റ് സ്കിൽഡ് വർക്കർ വിസ കാറ്റഗറികളിലെല്ലാം വലിയ മാറ്റങ്ങൾ നടപ്പാക്കാനുള്ള പ്ലാനുകളും തയ്യാറായിരിക്കുന്നു. ഇപ്പോൾ യുകെയിൽ നിലനിൽക്കുന്ന ആനുവൽ സാലറി ത്രഷോൾഡിൽ കുറവ് വരുത്തില്ലെന്ന് മാത്രമല്ല പുതിയ നിയന്ത്രണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഹൈക്വാളിറ്റി മൈഗ്രേഷനും കുടിയേറ്റം കുറയ്ക്കുന്നതിനും ആനുവൽ സാലറി ത്രഷോൾഡ് അത്യാവശ്യമെന്ന കണ്ടെത്തലുമുണ്ടായി. യുകെയിലെ വിവിധ വിസാ കാറ്റഗറികളിൽ വ്യാപകമായി വിസാ നിയമങ്ങൾ ലംഘിച്ചു എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ വന്നിരിക്കുന്നു. അതനുസരിച്ച് ഇൻഡിവിജ്വൽ സ്പോൺസേഴ്സിന് വർക്ക് ഫോഴ്സ് ട്രെയിനിങ് നൽകാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവർക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജോലിക്കാരെ കൊണ്ടുവരാൻ കഴിയാത്ത രീതിയിലോട്ട് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു. ഇത്രയും നാളും ചെറിയ കമ്പനികൾക്കും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജോലിക്കാരെ നിയമിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ അതിലെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരുന്ന പുതിയ പ്ലാനുകളാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ ഗവൺമെന്റ് അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ യുകെയിൽ നിലനിൽക്കുന്ന ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റിലുള്ള പല ജോലികളെയും ഒഴിവാക്കാനുള്ള തീരുമാനവുമുണ്ടായി. വിദഗ്ധ സമിതി റിവ്യൂ ചെയ്തതിനു ശേഷമാണ് അത്യാവശ്യമല്ലാത്ത ജോലികൾ ഒഴിവാക്കുക. ഇപ്പോൾ യുകെയിലോട്ടുള്ള പോയിന്റ് ബേസ്ഡ് സിസ്റ്റം പൊതുവെ അബ്യൂസ് ചെയ്യപ്പെടുന്നുവെന്നും അതുകൊണ്ട് തന്നെ റിക്വയർമെന്റുകളിൽ മാറ്റം വരുത്തി കൂടുതൽ ഫിൽട്രേഷൻ കൊണ്ടുവരാനുള്ള പ്ലാനുകളുമാണ് ലേബർ ഗവൺമെന്റ് നടപ്പാക്കുക. ഇത് ഹൈസ്കിൽഡ് ജോലിക്കാർക്ക് മാത്രം യുകെയിലോട്ട് എത്താൻ കഴിയുന്ന രീതിയിലോട്ട് പുതിയ നിയമങ്ങൾ മാറും. അത്തരമൊരു സിസ്റ്റം നടപ്പാക്കുന്നതിലൂടെ കെയർ വിസ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ഒരു റിവ്യൂ ഉണ്ടാകുമെന്ന സൂചനകൾ തന്നെയാണ് ലേറ്റസ്റ്റ് ആയി വരുന്നത്. യുകെയിലെ കുടിയേറ്റം ക്രമാതീതമായി വർദ്ധിക്കുന്നതിന് പ്രധാന കാരണമായി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കോവിഡ് സമയത്ത് വിസാ നിയമങ്ങളിൽ കാര്യമായ ഇളവുകൾ കൊണ്ടുവന്നു. യുകെയിലോട്ട് ആർക്കും എളുപ്പത്തിൽ വരാൻ കഴിയുന്ന ഒട്ടേറെ ഇളവുകളാണ് ഗവൺമെന്റ് നടപ്പാക്കിയത്. അത് കുടിയേറ്റത്തിൽ ക്രമാതീതമായ വർധനമുണ്ടാക്കി. പുതിയ സാഹചര്യങ്ങളിൽ മൈഗ്രേഷൻ വെട്ടിക്കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള അടിയന്തര നടപടികളാണ് ലേബർ ഗവൺമെന്റ് നടപ്പാക്കുക. പുതിയ സാഹചര്യത്തിൽ യുകെയിൽ ലക്ഷക്കണക്കിന് പേർ ജോലി ചെയ്യാതെ ഗവൺമെന്റ് സഹായം വാങ്ങി കഴിയുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിനു ശേഷമാണ് ഈ ഒരു രീതി ഒരു കാരണവശാലും യുകെയിൽ അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഇപ്പോൾ ജോലി ചെയ്യാത്ത പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സിന് വിവിധ ജോലികളിലോട്ട് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പുതിയ പ്ലാനുകൾ താമസിയാതെ നടപ്പാക്കുമെന്ന പ്രസ്താവന ലേബർ ഗവൺമെന്റ് നൽകുന്നത്. ഇപ്പോൾ നിലവിലെ നിയമം അനുസരിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നും കെയർ അസിസ്റ്റന്റുമാരായി യുകെയിലോട്ട് വരുന്നതിന് യാതൊരു തടസ്സവുമില്ല. അവർക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ കഴിയില്ല എന്ന് മാത്രമേയുള്ളൂ. പുതിയ ഗവൺമെന്റിന്റെ കണ്ടെത്തലുകൾ അനുസരിച്ച് യുകെയിൽ ലക്ഷക്കണക്കിന് പേർ ജോലി ചെയ്യാതെ കഴിയുന്ന സാഹചര്യത്തിൽ നല്ലൊരു ശതമാനം പേരെ സോഷ്യൽ കെയർ മേഖലയിൽ ആവശ്യമായ ട്രെയിനിങ്ങുകൾ നൽകി കെയർ അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള ജോലികളിൽ നിയമിക്കണമെന്ന നിർദ്ദേശവും വന്നിരിക്കുന്നു. ഇത് കെയർ അസിസ്റ്റന്റുമാരുൾപ്പെടെയുള്ള വിദേശ ജോലിക്കാരുടെ റിക്രൂട്ട്മെന്റുകളിലും കാര്യമായ കുറവുണ്ടാക്കും. യുകെയിലെ ജോലി സ്ഥലങ്ങളിൽ നടക്കുന്ന അബ്യൂസുകൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനു വേണ്ടി പ്രത്യേക എൻഫോഴ്സ്മെന്റ് പ്ലാനുകളും ലേബർ ഗവൺമെന്റ് അവതരിപ്പിക്കും. എല്ലാ എംപ്ലോയീസും എംപ്ലോയ്മെന്റ് റൈറ്റുകൾ കൃത്യമായി പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തും. പുതിയ സാഹചര്യത്തിലും യുകെയിൽ വരാനും സെറ്റിൽ ചെയ്യാനുമുള്ള ധാരാളം സാധ്യതകളുണ്ട്. ഹൈസ്കിൽഡ് മൈഗ്രൻസിന് യുകെയിലോട്ട് വരുന്നതിന് ബുദ്ധിമുട്ടില്ല. രണ്ടാമതായി സ്റ്റുഡൻസിന്റെ കാര്യത്തിൽ അവർക്കും യുകെയിൽ വന്ന് പഠിക്കുന്നതിന് പുതിയ നിയമങ്ങളൊന്നും യാതൊരു തടസ്സവുമില്ല. യുകെ വിദേശ വിദ്യാർത്ഥികൾക്ക് വെൽക്കമിംഗ് ആയ ഒരു രാജ്യമാണെന്നും അതുകൊണ്ട് തന്നെ റിസർച്ച് ഉൾപ്പെടെയുള്ള കോഴ്സുകൾക്ക് യുകെയിൽ വരുന്നവർക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്നതിനും പുതിയ ഗവൺമെന്റ് യാതൊരു രീതിയിലും വിലക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ യുകെയിൽ ഓൾറെഡി വന്നിട്ടുള്ളവർക്ക് ബുദ്ധിമുട്ടാവുക പ്രത്യേകിച്ചും സ്റ്റുഡൻസിന്റെ കാര്യത്തിലാണ്. ഡിപ്പെൻഡൻസുമായി യുകെയിൽ വന്ന ധാരാളം സ്റ്റുഡൻസ് ഉണ്ട്. അവർക്ക് മറ്റ് വിസ കാറ്റഗറികളിലോട്ട് മാറുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ് പുതിയ സാഹചര്യത്തിലുണ്ടായിരിക്കുന്നത്. സാലറി ത്രഷോൾഡിനനുസരിച്ചുള്ള ഒരു ജോലി അവർക്കുണ്ടായിരിക്കണം, എങ്കിൽ മാത്രമാണ് ഡിപ്പെൻഡൻസിനെ കൂടെ നിർത്താനായി സാധിക്കുകയുള്ളൂ. കെയർ അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള ജോലികളിലോട്ട് മാറുകയാണെങ്കിൽ ഡിപ്പെൻഡൻസുമായി വന്നിട്ടുള്ള സ്റ്റുഡൻസിന് അവരുടെ പാർട്ണറെ കൂടെ നിർത്താൻ കഴിയാത്ത പുതിയ നിയമങ്ങളാണ് ഇപ്പോൾ യുകെയിലുള്ളത്. അതിൽ യാതൊരു ഇളവുകളും നൽകാൻ പുതിയ ഗവൺമെന്റും തയ്യാറായിട്ടില്ല. സ്റ്റുഡൻസിന്റെ കാര്യത്തിലാണെങ്കിൽ ഇത്രയും നാളും ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് ആർക്കും യുകെയിലോട്ട് വരാമായിരുന്നു, സെറ്റിൽ ചെയ്യാനുള്ള ഒട്ടേറെ സാധ്യതകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിലെല്ലാം കാര്യമായ മാറ്റങ്ങളാണ് ഇപ്പോൾ ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. യുകെയിൽ പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികൾ റിയലായി പഠിക്കാൻ വരുന്നവരാണ് എന്ന് ഉറപ്പാക്കണം. ക്വാളിറ്റി ഇല്ലാത്ത കോഴ്സുകൾക്ക് വിദേശ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകുന്നത് പൂർണ്ണമായും നിർത്തും. യുകെയിൽ പഠിക്കുന്നതിന് ഏജ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ലെങ്കിലും യുകെയിൽ വന്ന് സെറ്റിൽ ചെയ്യാനായുള്ള ഒരു മാർഗമായി സ്റ്റുഡന്റ് വിസ കാണുന്നത് നിർത്തലാക്കാനുള്ള പുതിയ നിയമങ്ങളും വരുന്നു. വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ കൃത്യമായ ചെക്കുകൾ നടത്താതെ വിദ്യാർത്ഥികളെ കോഴ്സുകളിൽ അഡ്മിറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ സ്പോൺസറുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുമെന്ന മുന്നറിയിപ്പും ഇപ്പോൾ ഗവൺമെന്റ് നൽകുന്നു. ഇപ്പോൾ യുകെയിൽ വന്നിട്ടുള്ള ഡിപ്പെൻഡൻസിന്റെ കാര്യത്തിൽ കെയർ അസിസ്റ്റന്റുമാരുടെ ഡിപ്പെൻഡൻസ് ആയി വന്നിട്ടുള്ളവരുടെ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പുതിയ നിയമങ്ങൾ ആപ്ലിക്കബിൾ ആവുക പുതുതായി വരുന്നവരുടെ കാര്യത്തിലാണ് ഇപ്പോൾ യു
യുകെയിൽ ഓൾറെഡി ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ കഴിയുന്ന ആ ഒരു സമയത്ത് ഡിപ്പെൻഡൻസുമായി വന്നിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം എംപ്ലോയർ ചേഞ്ച് നടത്തുന്നതിനോ മറ്റൊരു ജോലിയിലോട്ട് മാറുന്നതിനോ യാതൊരു ബുദ്ധിമുട്ടുമില്ല. കെ ആർ എസ് എസിന്മാരുടെ കാര്യത്തിലാണെങ്കിൽ അവർക്ക് ഒരു നേഴ്സിംഗ് ജോലിയിലോട്ട് മാറുമ്പോഴും ഡിപ്പെൻഡൻസിനെ കൂടെ നിർത്തുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നിലവിലെ സാഹചര്യത്തിൽ യുകെയിൽ നേഴ്സിംഗ് ജോലി ലഭിക്കുന്നവർക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്നതിനോ ഓൾറെഡി ഡിപ്പെൻഡൻസ് കൂടെയുണ്ടെങ്കിൽ അവരുടെ വിസ റിന്യൂ ചെയ്യുന്നതിനോ യാതൊരു തടസ്സവുമില്ല. എന്നാൽ ഇപ്പോൾ യുകെയിൽ പുതുതായി ഡിപ്പെൻഡൻസുമായി വന്നിട്ടുള്ള സ്റ്റുഡൻസിന്റെ കാര്യത്തിൽ അവർക്ക് ഡിപ്പെൻഡൻസിനെ കൂടെ നിർത്താൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. അതല്ലെങ്കിൽ യുകെയിലെ പുതിയ റിക്വയർമെന്റ് അനുസരിച്ചുള്ള ഒരു ജോലി അവർക്ക് ലഭിക്കണം. 7.5 ലക്ഷമായിരുന്ന യുകെയിലെ നെറ്റ് മൈഗ്രേഷൻ 3.5 ലക്ഷമാക്കിയെങ്കിലും കൊണ്ടുവരുന്നതിന് ഒട്ടേറെ തടസ്സങ്ങളുണ്ടെന്നും ധാരാളം എതിർപ്പുകളുണ്ടെന്നും എന്നാൽ ഗവൺമെന്റ് ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന പ്രസ്താവനയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി സർ കിർ സ്റ്റാർമർ നൽകുന്നത്. അതുകൊണ്ട് തന്നെ മൈഗ്രേഷൻ വെട്ടിക്കുറയ്ക്കുന്നതിൽ ഗവൺമെന്റ് യാതൊരു മൃദു സമീപനവും സ്വീകരിക്കില്ല എന്ന സൂചനകളും ഇപ്പോൾ നൽകിക്കഴിഞ്ഞു. യുകെയിലെ കുടിയേറ്റവും സാമ്പത്തിക മുന്നേറ്റവും പ്രധാന പ്രയോറിറ്റിയായി ലേബർ ഗവൺമെന്റ് സ്വീകരിക്കുമ്പോൾ കുടിയേറ്റ നിയമങ്ങളിൽ ഉണ്ടാകുന്ന കടുത്ത നിയന്ത്രണങ്ങൾ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർക്കും തീർച്ചയായും ബുദ്ധിമുട്ടാകും. യുകെയിലെ ഓരോ പ്രദേശത്തെയും കുടിയേറ്റ കണക്കുകൾ പുറത്തു വന്നപ്പോൾ സ്കോട്ട്ലൻഡിൽ മൈഗ്രേഷൻ 3 ഇരട്ടിയായി വർദ്ധിക്കാൻ കാരണം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. മറ്റു പ്രദേശങ്ങളിലും വിദേശ വിദ്യാർത്ഥികൾ മൈഗ്രേഷനിൽ വരുത്തിയത് വലിയ വർധനവ് എന്ന കണ്ടെത്തലുമുണ്ടായിരിക്കുന്നു. ഏറ്റവും അധികം അബ്യൂസ് ചെയ്യപ്പെട്ട വിസ കാറ്റഗറിയായി സ്റ്റുഡന്റ് വിസ മാറിയ സാഹചര്യത്തിൽ വിദേശ വിദ്യാർത്ഥികൾക്ക് യുകെയിലെത്തി പഠിക്കുന്നതിനും സെറ്റിൽ ചെയ്യുന്നതിനുമുള്ള നിയമങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ നടപ്പാക്കുമെന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പുതിയ പ്ലാനുകൾ അനുസരിച്ച് യുകെയിലെ ഓരോ പ്രദേശങ്ങളിലെയും ഷോർട്ടേജ് ജോലികൾ കണ്ടെത്തുന്നതിനുള്ള പുതിയ നടപടിക്രമങ്ങൾക്കും തുടക്കമായിരിക്കുന്നു. അതനുസരിച്ച് മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിയുമായി ലിങ്ക് ചെയ്തുകൊണ്ട് ഓരോ പ്രദേശങ്ങളിലെയും ഷോർട്ടേജ് ജോലികൾക്കും വേണ്ടി മാത്രമായി വിദേശ റിക്രൂട്ട്മെന്റുകൾ പരിമിതപ്പെടുത്തും. യുകെയിൽ ഏതെങ്കിലും തരത്തിലുള്ള വിസ നിയമങ്ങളോ എംപ്ലോയ്മെന്റ് ലോകളോ ലംഘിക്കുന്നവർക്ക് കനത്ത ഫൈൻ നൽകാനുള്ള പുതിയ പ്ലാനുകളാണ് ഗവൺമെന്റ് നടപ്പാക്കുന്നത്. കഴിഞ്ഞ ഗവൺമെന്റ് ഇമിഗ്രേഷൻ ആപ്ലിക്കേഷൻ ഫീകളെല്ലാം വളരെയധികം വർദ്ധിപ്പിച്ചിരുന്നു. അത് കുറയ്ക്കുമെന്ന സൂചനകളുണ്ടായിരുന്നുവെങ്കിലും അത് കുറയ്ക്കാനുള്ള യാതൊരു പ്ലാനുകളും പുതിയ തീരുമാനങ്ങളിലില്ലാത്തത് പുതുതായി വരുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ തന്നെയായിരിക്കും. യുകെയിലെ കെ ആർ എസ് എസിന്മാർക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ കഴിയാത്ത നിയമങ്ങളിൽ ഒരു റിവ്യൂ ഉണ്ടാകുമെന്ന സൂചനകൾ മുൻപുണ്ടായിരുന്നുവെങ്കിലും അതിൽ യാതൊരു മാറ്റവും വരുത്തേണ്ടതില്ല എന്ന തീരുമാനമാണ് ലേറ്റസ്റ്റായി വന്നിരിക്കുന്നത്. യുകെയിലോട്ട് വരുന്ന വിദേശ ജോലിക്കാരുടെ കാര്യത്തിൽ ക്രിമിനൽ ചെക്കുകൾ കൂടുതൽ കർശനമാക്കുന്നു. യുകെയിലെ ക്രൈം റേറ്റ് വർദ്ധിച്ച സാഹചര്യത്തിലാണ് ക്രിമിനൽ കേസുകൾ കുറയ്ക്കുന്നതിന് വേണ്ടി കർശന നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെന്റ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അതനുസരിച്ച് വിദേശ രാജ്യങ്ങളിൽ ഏതെങ്കിലും കേസുകളിൽപ്പെട്ടവർക്ക് യുകെയിലോട്ട് വരിക എന്നുള്ളത് ഒരു രീതിയിലും സാധ്യമാകാത്ത രീതിയിലുള്ള കർശന നിയമങ്ങളാണ് ഈ മേഖലയിൽ നടപ്പാക്കുക. അതോടൊപ്പം തന്നെ യുകെയിലെ വിവിധ പ്രദേശങ്ങളിൽ വിസ നിയമങ്ങൾ ലംഘിച്ചു കഴിയുന്നവരെ കണ്ടെത്തി അവരുടെ രാജ്യങ്ങളിലോട്ട് തിരിച്ചയക്കാനുള്ള പ്രത്യേക എൻഫോഴ്സ്മെന്റ് സംഘങ്ങൾ യുകെയിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കും. നെറ്റ് മൈഗ്രേഷൻ പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇത്രയും നാളും യുകെയിൽ ഇല്ലായിരുന്ന കർശന പരിശോധനകളും ചെക്കുകളുമാണ് പുതിയ ഗവൺമെന്റ് നടപ്പാക്കുക. ധാരാളം അപ്ഡേറ്റുകളാണ് യുകെയിൽ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം.